വടവന്തൂരിൽ പുതിയ പാലം യാഥാർത്ഥ്യമാകാൻ ഇനിയും കാത്തിരിക്കണം. പൂർത്തീകരണ കാലാവധി കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടിട്ടും നിർമ്മാണം ചെറിയ ഘട്ടം പോലും പൂർത്തിയായിട്ടില്ല. അതിനിടെ നിലവിലെ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യാനും നീക്കമാരംഭിച്ചു. വടവന്തൂരിൽ പുതിയ പാലം യാഥാർത്ഥ്യമാകാൻ ഇനിയും കാത്തിരിക്കേണ്ടുന്ന സ്ഥിതിയാണ്. പാലം പ്രവൃത്തി ആരംഭിച്ച ഘട്ടം മുതൽ കരാറുകാരൻ തുടരുന്ന തീർത്തും നിരുത്തരവാദ സമീപനമാണ് പാലം പ്രവൃത്തി അനിശ്ചിതമായി വൈകാൻ കാരണമാകുന്നത്. 2020 ഓഗസ്റ്റിൽ ആരംഭിച്ച പാലം പ്രവൃത്തി 2022 ഫെബ്രുവരിയിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ അതും കഴിഞ്ഞ് ഒരു വർഷം തികയാറാകുന്ന ഘട്ടത്തിലും പാലത്തിന്റെ ബീമുകൾ പോലും കോൺക്രീറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിനിടെ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ പ്രവൃത്തി പൂർത്തീകരിച്ചില്ലെങ്കിൽ നിർമ്മാണം പിന്നെയും അനിശ്ചിതത്വത്തിലാകും. പാല നിർമ്മാണം ഒരു തരത്തിലും മുന്നോട്ടു പോകാത്ത ഘട്ടത്തിൽ TI മധുസൂദനൻ MLA നേതൃത്വത്തിൽ കരാറുകാരനെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ച് യോഗം ചേർന്നിരുന്നു. ഇതിൽ കരാറുകാരൻ കാസർഗോഡ് സ്വദേശി MA ഷമീർ 2022 December 31 പാല നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. ഇത് പാലിക്കാൻ കരാറുകാരൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഒരു ഭാഗത്തെ ബീമുകൾ പോലും കോൺക്രീറ്റ് ചെയ്തില്ല. കഴിഞ്ഞ 11 കോൺക്രീറ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയെങ്കിലും ആവശ്യമായ സംവിധാനമൊരുക്കാത്തതിനാൽ നടന്നില്ല. നിലവിൽ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് പാലം വിഭാഗം സെക്ഷൻ ഓഫീസ് എഗ്രിമെന്റ് വിഭാഗം കോഴിക്കോട് ഓഫീസിലേക്ക് നിർദ്ദേശം സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ വന്നാൽ പാലം നിർമ്മാണം കൂടുതൽ വൈകുമെന്ന കാര്യം ഉറപ്പാണ്. പുതിയ ടെൻഡർ വിളിച്ച് കരാറുകാരനെ കണ്ടെത്തി മാത്രമേ പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കൂ. പയ്യന്നൂരിൽ നിന്നും മലയോരത്തേക്കുള്ള പ്രധാന പാതയിലെ കാലപ്പഴക്കം നിറഞ്ഞ പഴയ പാലത്തിന് പകരം പുതിയ പാലം എന്ന സ്വപ്നം സമീപകാലത്ത് യാഥാർത്ഥ്യമാകുമോ എന്ന് കണ്ടറിയണം. അതിനിടെ MLA നേതൃത്വത്തിൽ കരാറുകാരനെ നേരിൽ കണ്ട് പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.